അതിനനുസരിച്ച് സംസ്കാരത്തിനനുസരിച്ച് നമ്മളുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഡിസൈൻ്റെ രീതികൾ മാറുമല്ലേ. ഓരോരുത്തരുടെയും പാർപ്പിട സങ്കല്പങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോ നാടിനനുസൃതമായിരിക്കും അല്ലേ, അതൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല വീടുകളും നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഡിസൈനിൽ എനിക്ക് തോന്നിയ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പഠിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് രണ്ട് വീടുകൾ പരിചയപ്പെടുന്നു. അപ്പോൾ വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് വീടുകൾ ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തുവാനും ഉണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് എനിക്ക് പിറകിലേക്ക് കാണുന്ന ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് പിടാരം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ നിന്ന് നമ്മൾ തമ്പാനൂരിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ കേവലം 10 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡ് അവിടേക്കുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ 15 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള പാപ്പനംകോട് വരുന്നത് 8 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അപ്പം ഈ ഒരു വീട്ടിലേക്ക് വരാൻ അല്ലെ ഈ കാണുന്ന വീട്ടിലേക്ക് വരാനുള്ള വഴി ഇതാ, അതാണ് മെയിൻ റോഡ്. ഇതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് കേട്ടോ. അപ്പം കറക്റ്റ് മെയിൻ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ പോലുമില്ല ഈ ഒരു വീട്ടിലേക്ക് ഇറങ്ങി വരാൻ. അപ്പം ഇവിടെ നോക്കിയാൽ ഇതിന് താഴെയായിട്ട് വീണ്ടും വീടുകളൊക്കെ തൊട്ട് താഴെയായിട്ട് വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് വീടുകൾ, പുതിയ വീടുകൾ, പണി കഴിഞ്ഞ വീടുകളുണ്ട്, ആളുകൾ താമസമായ വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒറ്റയ്ക്ക്, അതായത് ഇൻഡിവിജ്വലായിട്ട് ഓരോ വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. അപ്പം ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4.7 സെൻറ്റിനകത്തായിട്ട് 2300 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം ഉള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് പക്ക നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഒരു L-ഷേപ്പിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ, അതേപോലെ തന്നെ ഈ ഒരു തിരുവനന്തപുരത്ത് വന്നപ്പോൾ അല്ലെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരുപാട് ഡിസൈൻ വ്യത്യാസങ്ങൾ നമ്മൾ പലവട്ടവും കണ്ടിട്ടുണ്ട് അല്ലെ. നേരത്തെയും പലവട്ടവും നമ്മൾ പരിചയപ്പെട്ടിട്ടും പറഞ്ഞിട്ടുമൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഡിസൈൻ്റെ കാര്യത്തിലെല്ലാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ബോക്സ് ഡിസൈൻ തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയാൽ മുകളിലായിട്ട് കൊടുത്തിരിക്കും പാരപ്പെട്ടിനകത്ത് കൊടുത്തേക്കുന്ന ഡിസൈൻ വർക്കുകൾ നോക്കി ഒരുപാട് ഡിസൈൻ വർക്കുകൾ മറ്റുമൊക്കെ കാണാം. ആദ്യം തന്നെ ഗേറ്റ്, ആദ്യം ഗേറ്റും ഈ ഒരു മതിലും നമുക്ക് നോക്കാം. മതിലിൻ്റെ കാര്യത്തിലും മതിൽ ഒരു 3 കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ലൈൻ ഇടവശങ്ങളിലൂടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടേക്ക് നമുക്ക് നോക്കാം, ഗേറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. GA സ്ക്വയർ ട്യൂബ്, MS ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്നുള്ള ആ ഒരു ഡിസൈനാണ്. 2 ഗേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ ഗേറ്റ് ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു ഗേറ്റ് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുള്ള ഗേറ്റാണ്. അതായത് നമുക്ക് ഈ ഒരു സാധാരണ നമ്മൾ കാണുന്ന മുഴുവൻ സ്ലൈഡിംഗ് ഗേറ്റുകൾ മാത്രമാണ്. ഫോൾഡിംഗ് ഗേറ്റ് അധികം നമ്മൾ എങ്ങും അധികം കാണാറില്ല, കാരണം സ്ഥലപരിമിതി കുറച്ച് ഉള്ളിടത്ത് മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് നോക്കിയേ, ഫോൾഡ് ചെയ്ത് 2 വശങ്ങളിലേക്കും ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഗേറ്റിൻ്റെ മുകളിലേക്ക് നോക്കി ആ ഒരു തൂണിൻ്റെ മുകളിലായിട്ട് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു, LED ലൈറ്റുകൾ. ഇപ്പുറത്തെ ഗേറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിനെ, ഈ ഒരു വീടിൻ്റെ ഡിസൈനെ മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. തീർച്ചയായിട്ടും ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതിൻ്റെ ഡിസൈനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലിൻ്റെ കുറേ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് കളറാണ് മെയിനായിട്ടും വരുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് നോക്കിയാൽ ആ ഒരു ഓറഞ്ചിൻ്റെ ഡാർക്കായിട്ടുള്ള ഒരു നിറം, ആ ഒരു വൈറ്റ് ലൈൻസിൻ്റെ ഇടവശങ്ങളെല്ലാം ഇങ്ങനെ വരച്ചു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നീല നിറം ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ആ ഒരു മുകളിലായിട്ട് ആ ഒരു A-ഷേപ്പിൻ്റെ ഡിസൈൻ, അതിനകത്ത് വരുന്ന ആ ഒരു ഡിസൈൻ വർക്ക്, അപ്പോൾ അത് തിരുവനന്തപുരത്ത് മാത്രം കണ്ടുവരുന്ന വർക്കാണോന്ന് എനിക്കല്ല, പക്ഷേ ഞാൻ തിരുവനന്തപുരത്താണ് അത് കൂടുതലും കണ്ടത്. ഇവിടെ വരുമ്പോഴാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഡിസൈൻ വർക്കുമൊക്കെ കണ്ടത്. പിന്നെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കൈവരികളിലെ ഗ്ലാസ്സുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറം, ധാരാളം നിറങ്ങളുള്ള ഒരു ഗ്ലാസ്സാണ് അവിടെ മുകൾ വശത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നിറങ്ങൾ ഒരുപാട് കൂട്ടിയിണക്കപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ഒറ്റ നോട്ടത്തിലായിട്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വരാം. ഇൻ്റർലോക്ക് ബ്രിക്സ് ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം. നേരെ കയറി വരുന്നത് കാർ പോർച്ചിലേക്കാണ്. അവർ L-ഷേപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കാർ പോർച്ചിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു കാർ പോർച്ച് ഇതാണെങ്കിലും ഇതിൻ്റെ മുകളിലും സ്പേസ് ഒക്കെ ഉണ്ട്. അതായത് കറക്റ്റ് ഒരു ഓപ്പൺ ടെറസായിട്ടുള്ള ഒരു ഭാഗമല്ല ഇത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തെ നമുക്ക് പറയാം കേട്ടോ, അല്ല സെപ്പറേറ്റ് ആക്കി എടുത്തേക്കുന്നതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാർ പോർച്ചിന് കയറുമ്പോൾ അത്യാവശ്യം വലിയ വാഹനങ്ങൾ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം, അല്ലെ ഫോർച്യൂണറൊക്കെ പോലുള്ള വലിയ വാഹനങ്ങൾ സുഖമായിട്ടും, അല്ലെ വലിയ SUV വാഹനങ്ങൾ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഈ ഒരു വീടിൻ്റെ കാർ പോർച്ചിനുള്ളിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് 2 വാഹനങ്ങൾ, കുഞ്ഞു വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസേ ഉള്ളൂ. ഇനി ഈ ഒരു വീടിൻ്റെ ഡിസൈനിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടിരുന്ന ടൈലിൻ്റെ ഡിസൈനാണിത്. ആ ഒരു ഡിസൈൻ ഇവിടെയും ഈ ഒരു തൂണുകൾക്കും തോന്നിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചുറ്റുമതിലും
ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുപോയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇൻ്റർലോക്ക് ബ്രിക്സ് ഇട്ട് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറുകയാണ്. ഈ ഒരു വശത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ ഇതുവഴി നമുക്ക് വരാം, അതല്ലെങ്കിൽ അപ്പുറത്തെ ഈ ഒരു ഗേറ്റ് വഴി തുറന്നു തരാം. നമുക്ക് ഇനി ടൂ വീലേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്കുള്ളത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഇവിടേക്ക് കയറി വരുവാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഗാർഡൻ ഏരിയയ്ക്ക് വേണ്ടിയുള്ളൊരു സ്പേസിന് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ മണ്ണ് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഈ ഒരു ഭാഗം ഇത്രയും, ഇവിടെ നമുക്ക് ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതിനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിണർ വെള്ളമാണ് മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ KW കണക്ഷൻ ഒട്ടും വശം വരെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനമുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ കിണറിനെ കറക്റ്റ് ഒരു അർദ്ധവൃത്താകൃതിയിൽ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം കപ്പിയൊക്കെ ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇത്രയും അത്യാവശ്യം നല്ലൊരു സ്ഥല സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. അതേപോലെ തന്നെ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിന് ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഘടകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭിത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടൈൽ, ഒരു വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ആ ഒരു ടൈൽസ് ഉണ്ടല്ലോ, ആ ടൈൽസിനാണ് ഈ ഒരു വാളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ക ഒരു വുഡ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അകത്തളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടും ടൈൽസാണ് ഉൾവശത്തിനായിട്ട് വെട്രിഫൈഡ് ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പടികളിനകത്ത് നോക്കിയാൽ അറിയാം ഗ്രാനൈറ്റ്, ബ്ലാക്ക് നിറത്തിലുള്ള ഗ്രാനൈറ്റ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി, പ്ലാവ്, അക്വേഷ്യ, മഹാഗണി ഈ നാല് മരങ്ങളെ ഇവിടെ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം മെയിൻ ഡോറ് നമുക്ക് നോക്കാം. മെയിൻ ഡോറ് പ്ലാവിലാണ് തീർത്തിരിക്കുന്നത്. അതിനത് നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ ഒരു ഇടക്കാലം വെച്ച് ഏറ്റവും വലിയ ട്രെൻഡായിക്കൊണ്ടിരുന്ന ഒരു ഡിസൈൻ വർക്കാണ്. ഇതേപോലുള്ള കൊത്തുപണികളുള്ള ഡോറുകൾ അല്ലെ വാതിലുകൾക്ക് ഇത്തരത്തിലുള്ള ഡിസൈൻ വർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലൊക്കെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇത് വുഡൻ പാനൽസ് ഒന്നുമില്ല, പക്ക തടി തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല വീതിയേറിയ അത്യാവശ്യം ആ ഒരു കട്ടളം അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറ് പാനൽസ് മാത്രം കൊടുക്കും, കാരണം ചിലവിനെ ചുരുക്കാൻ വേണ്ടി പലരും പാനൽസ് കൊടുത്ത് കാണാറുണ്ട്. നമുക്ക് മെയിൻ ഡോറ് തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറാം. ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ്, ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായ, നല്ല സ്പേഷ്യസായ ഫോർമൽ ലിവിങ് ഏരിയ. എന്തോരം സ്ഥല സൗകര്യമുണ്ടോ നോക്കി കയറി വരുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ എന്നെ പോലെ പിടിച്ചു പറ്റിയിട്ടുണ്ടാകുക. ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ ആണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ടി വി യൂണിറ്റ് ഏരിയ നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ കൂടുതൽ വീടുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ്. അത് PVC ബോർഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടാവാം, അതേപോലെ തന്നെ MDF കൊണ്ട് ചെയ്തിട്ടുള്ളതുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ തടി കൊണ്ട് ചെയ്യുന്നത് അധികം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഫുള്ളും മഹാഗണി തടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഗ്ലാസിൻ്റെ വെച്ചുള്ള ഡോറുകൾ സഹിതം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നോക്കിയ ഫുള്ളും തടിയുടെ വർക്കാണ്. തെക്കൻ ജില്ലകളിലേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത്തരം വർക്കുകളാണ് തോന്നുന്നു. പലയിടത്തും നമ്മൾ ഇത് കാണുന്നുണ്ട്. പക്ഷേ ചിലയിടത്തും ഞാൻ നേരത്തെ നമ്മൾ വന്നപ്പോഴും ഇങ്ങനെയുള്ള ഡിസൈൻ വർക്കുകൾ, തടി കൊണ്ടുള്ള വർക്കുകൾ മറ്റുമൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയും ആവശ്യത്തിന് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല വരുന്നു. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ഫ്രഞ്ച് വിൻഡോസ് മാതിരിയുള്ള വിൻഡോസ് ദാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ജനൽപടികളെല്ലാം നമ്മൾ നോക്കിയാൽ പട്ടയും, അതേപോലെ തന്നെ ആ ഒരു കമ്പി അതൊക്കെ വെച്ച് തന്നെയാണ്. അതായത് സ്ക്വയർ ട്യൂബ് ഒന്നുമല്ല ചേക്കുന്നതാണ്. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പികൾ തന്നെയാണ് ഇവിടെ ജനൽ കമ്പികളായിട്ട് മറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഫ്ലോറിംഗ് ടൈലുകളിലേക്ക് നോക്കിയേക്കാം. നമ്മൾ ഇവിടുത്തെ ടൈലുകളുടെ കാര്യം പറഞ്ഞാൽ കജാരിയുടെ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറ്റ് എന്നുള്ള പ്ലെയിൻ ഡിസൈനാണ്. പക്ഷേ ഇവിടെ ആ ഒരു പ്ലെയിൻ ഡിസൈൻ അല്ല കൊടുത്തേക്കുന്നത്. ഇനി സീലിങ്ങിലേക്ക് നോക്കാം. സീലിംഗ് അടിപൊളിയായിട്ടുണ്ടല്ലേ. സീലിംഗ് ആ ഒരു ഡാർക്ക് കളർ സെൻറ്ററിൽ കുറച്ച് പോർഷനിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എങ്ങും അധികം വേറെ നിറം ഈ ഒരു ഭാഗങ്ങളിൽ കാണാനില്ല. LED ലൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വാം കളർ ടോണിലുള്ളതും മിൽക്കി വൈറ്റ് നിറത്തിലുമുള്ള LED ലൈറ്റ്സിനെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ധാരാളം LED ലൈറ്റുകളെ വെച്ചിട്ട് ഈ ഒരു സീലിംഗ് വർക്കിനെയും മനോഹരമാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഒരു ലിവിംഗ് ഏരിയ എന്തോരം വലുപ്പമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരിക. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വശത്തൂടെ സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു നാല് പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു ആറ് പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിനുള്ള സ്പേസ് മാത്രമാണ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ കുറച്ചുകൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റിയാൽ, കാരണം ലിവിങ് ഏരിയയിൽ അത്രയും സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ എടുക്കാൻ പറ്റും. അതിനുള്ള ഒരു സ്പേസും ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട്
ആയിട്ടാണ് വാഷ് ബേസിൻ്റെ സ്ഥാനം വരുന്നത്, വാഷ് ഏരിയയുടെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റാണ്. താഴേക്ക് നോക്കിയാൽ സാധാരണ നേരത്തെ നമ്മൾ കണ്ട പോലെ മഹാഗണിയുടെ തടി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ജാഗ്വറിൻ്റെ ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് മിററുണ്ട്, എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഡി ബി ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, വയറിങ്ങിൻ്റെ കാര്യമല്ല, ഫുൾ വയറിങ്ങും വി ഗാർഡ് തന്നെയാണ് വയറിങ്. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചുകളും മറ്റുമൊക്കെ ജി എമ്മിൻ്റെ സ്വിച്ചുകളാണ്. അതേപോലെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സർക്കിൾ വന്നിട്ട് ആ ഒരു സർക്കിളിനെ രണ്ടായിട്ട് വേർതിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ ഒരു ഡിസൈൻ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും കണ്ടു കഴിഞ്ഞു. ഇനി സ്റ്റെയർ, ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള ഒരു സ്പേസും, അതിനകത്ത് എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. അതിനകം സാധാരണ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന സ്ഥലമല്ല, കാരണം ഇവിടെയൊന്നും ആരും ടൈലൊന്നും അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഇവിടെ ടൈലിട്ട് ആ ഒരു ഭാഗത്തെ പോലും ഭംഗിയാക്കി തന്നെ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ വെറുതെ നമ്മൾ സ്പേസ് കളയാതെ തന്നെ ദാ നോക്കിയെ ഫുള്ളും ഡോറ് വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയും ഡോറ് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ട് സുഖമായിട്ട് വെക്കാൻ പറ്റുമോ, ഇനി ഇൻവെർട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനും പറ്റും. ഇനി ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ വീടിൻ്റെ മുൻവശത്തേക്ക് തുറക്കുന്ന രണ്ട് പാളികളുടെ ജനാല ഇവിടെയും കാണാം. ഇവിടുത്തെ ടൈലുകളും സെയിം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നേരെ മുകളിലായിട്ട് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ ഡാർക്ക് നിറം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഇ ടി ഫിനിഷ് വരുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പോ അവിടെ മുകൾ വശത്തായിട്ട് ഉപയോഗിച്ചേക്കും നമുക്ക് കാണാം ആ ഒരു സീലിങ്ങിലായിട്ട്. മൊത്തത്തിൽ സീലിംഗ് വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഒരു താഴത്തെ നിലയിൽ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന ഇത്രയും സ്പേസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് മാറാം. ഈ ഒരു വിഭാഗത്തായിട്ടാണ് അടുക്കളയുടെ ഡോർ വരുന്നത്. സാധാരണഗതിയിൽ കാണുന്ന അടുക്കള ഡോറിന് വ്യത്യസ്തമാണത്, ഈ ഒരു തടി മുഴുവൻ മഹാഗണി, അതായത് ഈ ഡോറിൻ്റെ തടി മുഴുവൻ മഹാഗണിയാണ് കേട്ടോ. അതിനകത്ത് ഗ്ലാസ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ പോർഷൻസ് ഉണ്ട്, അതിനൊക്കെ ചെറിയൊരു ഡിസൈനുള്ള ഗ്ലാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോർ വന്ന് അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്ക് ഫ്ലോറിങ്ങിൽ തന്നെ ആ ഒരു ടൈലിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഒരു വുഡൻ ഫ്ലോറിംഗ് തോന്നുന്ന തരത്തിലുള്ള ടൈൽസ് കൊടുത്തിരിക്കണം. അടുക്കളയിലേക്ക് കയറി എന്ത് സ്പേഷ്യസായ അടുക്കളയാണ്, നല്ല വലുപ്പമുള്ള അടുക്കള. മൂന്നാലഞ്ച് പേർക്ക് വേണമെങ്കിൽ നിൽക്കാം, നിന്ന് പെരുമാറാം, അതിനുള്ള സ്പേസ് അടുക്കളയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യമുള്ള അടുക്കള, നല്ല വലുപ്പമുള്ള അടുക്കള. ഇനി അടുക്കളയുടെ ടോപ്പിൻ്റെ കാര്യം പറയാം. ഫുൾ എൽ ഷേപ്പിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഗ്രാനൈറ്റാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിന് നേരെ മുകളിലായിട്ട് വൈറ്റ് കളർ ടൈൽ വെച്ചിട്ടാണ് ആ ഒരു ഭാഗത്തെ ഭംഗിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈലുകൾക്ക് ഇറങ്ങി ഈ ഒരു ഭിത്തി മുഴുവൻ പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു കബോർഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെയും ആ ഒരു വശം വരെയും ആ ഒരു ടൈലുകൾ കൊണ്ടുപോയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഭിത്തിയിൽ പറ്റിയ ഒന്ന് തുടച്ച് വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാം. അത് എന്തായാലും നന്നായിരിക്കുന്നു. ഇനി ഇവിടെ കബോർഡ് വർക്കുകളുടെ കാര്യം നോക്കി. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാലം കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഹുഡും ഹോബും വരിക. കബോർഡ് വർക്കുകൾ നോക്കിയാൽ നമുക്കറിയാം ഫുള്ളും ആ ഒരു മഹാഗണിയുടെ തടി കൊണ്ടിട്ടാണ് ഈ ഒരു കബോർഡ് വർക്കുകൾ മൊത്തം ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഗ്ലാസ് വെച്ചിട്ടുള്ള ഡോറുകളാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, എല്ലാം അത്തരത്തിലുള്ള വർക്കുകളാണ്. ഇതിൻ്റെ പണികളൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ. കുറച്ച് പണികളോടെ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പോളിഷിംഗ് വർക്കും മറ്റുമൊക്കെ ഉണ്ട്. ഇനി ഇവിടെ താഴേക്കൊക്കെ നോക്കാം. താഴേട്ടൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാ അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും അതിനൊക്കെ ഗ്ലാസ് ഡോസും മറ്റുമെല്ലാം ഇവിടെയും നൽകിയിരിക്കുന്നു. അതായത് നമ്മൾ മോസ്റ്റ് മോഡേണായിട്ട് ചെയ്തിരിക്കുന്ന അല്ലെ മറൈൻ പ്ലൈവുഡിലും മറ്റുമൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെ തടി കൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വച്ചിരിക്കുന്നു. പിന്നെ ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ. അപ്പോൾ ഞാനും വിചാരിച്ച ഇതാണ് ഡ്രോയും ഒന്നും ഉണ്ടാകില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഡ്രോകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മോശം ഉടനായിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടും രണ്ട് പാളികളുടെ ജനാലയുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ ഒരു സിങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകൾ വശത്തായിട്ടും സ്റ്റോറേജ് സ്പേസും നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. വശങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് വരുന്നത്. അപ്പം ഇവിടെയായിട്ട് ഈ കബോർഡുകൾ വന്ന് അവസാനിക്കുന്നു. ഇവിടെ ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നു. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനിക്കുന്നു. അതിനായിട്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നത്. കാരണം ഒരു ഫ്രിഡ്ജ് ഇരുന്നാൽ കൂടിയും ഒരു കാരണവശാലും ഇതിനകത്തോടെ നടക്കുന്ന ആ സഞ്ചാര സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കപ്പെടുന്നില്ല. കാരണം തീർച്ചയായിട്ടും നടക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് ഇരിക്കുന്നല്ലോ, ഇങ്ങനെ മാറി നടന്നേക്കാം എന്ന് ചിന്തിക്കേണ്ട. കറക്റ്റ് അല്ലാതെ തന്നെ സ്പേസ് എന്തായാലും ഈ ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ അടുക്കളയ്ക്ക് ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നു. ഇനി മുകൾ വശം മുഴുവനായിട്ടും കബോർഡ് വർക്ക് നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ നമുക്ക് അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ ഡോറ് തുറന്ന് നമുക്ക് നേരെ അടുക്കളയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം. അയ്യോ, അതിനും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇവിടെയായിട്ട് വാട്ടർ പ്യൂരിഫയർ വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അതിനുള്ള പോയിൻ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കാം. ആവശ്യത്തിന് സ്പേസ് അടുക്കളയ്ക്കകത്ത് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ നമുക്ക് ചെയ്തെടുക്കാം. ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്ത് നന്നായിട്ട് നമുക്ക് ഇവിടെ എടുക്കുകയും ചെയ്യാം. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു അലക്കുകല്ല് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കത്തിക്കുവാനും അല്ലെ അതിനുള്ള സംവിധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് അല്ല കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയുമാണ് വീടും
ചുറ്റുമതിലും തമ്മിലുള്ള ഗ്യാപ്പ്, അതേപോലെ ഇവിടെ ഫുള്ളായിട്ടും ടൈലുകൾ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന ടൈലുകളാണ് ഈ ഒരു ഭാഗം ഇത്രയും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇറങ്ങുക കാർ പോർച്ചിലേക്കാണ് നേരെ ചെന്നിറങ്ങുക. അപ്പം വേണമെങ്കിൽ നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഗ്രോ ബാഗുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. ഇനി നമുക്ക് ഈ വീണ്ടും ബെഡ്റൂമുകളിലേക്ക് കയറാം. മൊത്തം 4 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ആ 4 ബെഡ്റൂമിനകത്ത് 1 ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി ബെഡ്റൂമുകളെ മുകളിലത്തെ നിലയിലും. നമ്മൾ നേരെ ഈ ഒരു ലിവിങ് ഏരിയയിൽ വരുന്നു. ലിവിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോറ്, മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇടത് വലത് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ മറ്റുമൊക്കെ സാധനങ്ങൾ വെച്ചേക്കാണ്, ജസ്റ്റ് അത് കംപ്ലീറ്റ് ആകുന്നുള്ള പണികളൊക്കെ. നമുക്ക് എന്തായാലും നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 12.88 വരുന്നത്. ഇനി നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 13.15, ഏകദേശം 169.28. നല്ല വലുപ്പമുണ്ട് കേട്ടോ. 169 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട്, നല്ല സ്പേഷ്യസുമാണ്. ഇനി നോക്കാം ജനാലകൾ. 2 ഭിത്തികളും ജനാല, ഇവിടെ 3 പാളികളുടെയും ഇവിടെ 2 പാളികളുടെയും ജനാലയാണ് കൊടുത്തേക്കുന്നത്. ഫ്ലോറിങ്ങിൻ്റെ ടൈലെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു കോമൺ ആയിട്ട് കണ്ട ഏരിയയിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. സീലിംഗ് വർക്കിനെ ഒഴിവാക്കിയിരിക്കുന്നു, ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സിമ്പിളാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതും മഹാഗണി വെച്ചിട്ടാണ് വാർഡ്രോബ്. നോക്കിക്കേ, നമ്മൾ ആ കണ്ട പോലെയൊക്കെ തന്നെ അല്ലേ, നമ്മൾ ആ ഒരു PVC ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ മറൈൻ പ്ലൈവുഡ് കൊണ്ടോ ഒക്കെ ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫുള്ളും തരികൊണ്ട് എല്ലായിടത്തും സ്പേസ് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിറർ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് മിറർ കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ തിരിയാം, ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. PVC ഡോസ് ആണ് ബാത്റൂമിന് എഴുതുന്നത്, ഫൈബർ ഡോസ് അല്ല. അപ്പം ഡോർ തുറന്നാൽ നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ബാത്റൂമിനുള്ളിൽ നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, സെറയുടെ ക്ലോസറ്റ് സെറ്റാണ്, ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രലായിട്ട് നമുക്ക് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു, റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു, ഹാൻഡ് ഷവർ. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ കണ്ടതിൽ മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട കാര്യം ഇതാണ്, എല്ലാ ബെഡ്റൂമിൻ്റെയും എല്ലാ മിക്കവാറുള്ള വീടുകളിലൊക്കെ ബെഡ്റൂമിൽ റെയിൻ ഷവർ, ഈ ഷവറിനൊപ്പം തന്നെ ഈ ഒരു ഹാൻഡ് ഷവറും കൂടെ കൊടുത്തേക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. അവിടെ എക്സോസ്റ്റ് ഫാൻ, ഹൈ സ്പീഡ് എന്നുള്ളൊരു 6 കമ്പനിയുടെ എക്സോസ്റ്റ് ഫാൻ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഹീറ്റർ എന്നുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്ക് നോക്കാം വാഷ് ബേസിൻ, സുമാനിയുടെയാണ് ഈ ഒരു വാഷ് ബേസിൻ. നേരെ മുകളിൽ മിററും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാത്റൂം നല്ല സ്പേഷ്യസായ ബാത്റൂമാണ്. പിന്നെ കളറിൻ്റെ കാര്യം, ഇവിടുത്തെ ട്രെൻഡ് ഈ ഒരു തരത്തിലുള്ള ട്രെൻഡുകളും മറ്റും ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ആ ഒരു തരത്തിലുള്ള ട്രെൻഡാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴും എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഫ്ലോറിൻ്റെ ടൈലുകളുടെയൊക്കെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇച്ചിരി പഴയ ഓൾഡായിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഇതും ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഇതിനൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡും കളർ കോമ്പിനേഷൻസും ഒക്കെ ഇഷ്ടപ്പെടും. താഴത്തെ നില നമ്മൾ ഏകദേശം പൂർണ്ണമായും കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോയിട്ടത്. മുകളിലത്തെ നിലയിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിൽ വരുന്നു. ഡൈനിങ് ഏരിയയിൽ വന്നാൽ ഇവിടെയാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം. സാധാരണഗതിയിലെ വീടുകളുടെ സ്റ്റെയറിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്, കുറച്ചും കൂടെ ആഡംബരപൂരിതമാണ് ഈ ഒരു വീടിൻ്റെ സ്റ്റെയറിൻ്റെ കാര്യം. അക്വേഷ്യ എന്നുള്ള മരം വെച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു കൈവരികൾ മുഴുവൻ ചെയ്തേക്കുന്നത്. നോക്കിയേ, എന്തോരം കൊത്തുപണികൾ അതിനകത്തായിട്ട് ചെയ്തു വെച്ചേക്കുന്നുള്ള കാര്യം. ധാരാളം കൊത്തുപണികളാൽ നിർമ്മിതമാണ് ഈ ഒരു വീടിൻ്റെ കൈവരികൾ, ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനകത്ത് തന്നെ നോക്കാം, സ്റ്റെയറിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഈ ഒരു തൂൺ എന്ത് വലിയ ഒരു തൂണാണെന്ന് നോക്കി. അതേപോലെ തന്നെ സാധാരണഗതിയിൽ നിന്ന് അടുത്തൊരു വ്യത്യസ്തമായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫൂസ്റ്റെപ്പിൻ്റെ ലൈറ്റുകളാണ്, അവർ സ്ട്രിപ്പ് ലൈറ്റ്സ് അല്ല നിയോൺ ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു, ആ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ എവിടെയോ നേരത്തെ കണ്ട ഒരു വീഡിയോയിൽ, നമ്മളുടെ പഴയൊരു വീഡിയോയ്ക്ക് അത് കണ്ടിരുന്നു, ഈ ലൈറ്റിനെ സീലിംഗ് വർക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫൂസ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഗ്രാനൈറ്റാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. അതേപോലെ വശങ്ങളിലായിട്ട് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലും വശങ്ങളിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന വഴി ഈ കൈവരി തന്നെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു കാശ് ചിലവ് എന്തായാലും ഈ ഒരു സാധനം ചെയ്തതിന് ഇത്രയും ആയിട്ടുണ്ടാവും. സ്റ്റെയർ കയറി നമ്മൾ നേരെ വരികയാണ്. മുകളിലേക്ക് നോക്കിയാൽ നല്ല വിശാലമായ വലിയൊരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് നമുക്കെത്താം. നല്ല സ്ഥല സൗകര്യമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ. താഴത്തെ ആ ഒരു ഫോമൽ ലിവിങ് ഏരിയയുടെ നേരെ മുകൾ വശത്തായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെ 3 പാളികളുടെ ജനാല ഇവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന 2 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റെയർ കയറി വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെയായിട്ട്
അവിടെ രണ്ട് പാളികളുടെ ജനാലം കൊടുത്തിരിക്കുന്നു. ഇത്രയും ജനാലകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ വെളിച്ചം കടന്നു വരും. അതേപോലെ തന്നെ വായു സഞ്ചാരവും ഉണ്ടാവും. ഇനി തിരുവനന്തപുരത്ത് നമ്മൾ പണ്ട് വന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ള കാര്യമായിരുന്നു, യൂട്ടിലിറ്റി ഏരിയയിലാണ് നമ്മൾ വാഷിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ലോണ്ടറി ഏരിയ വെക്കാറ്. പക്ഷേ ഇവിടെ അതിന് പകരമായിട്ട് ഈ പറഞ്ഞ മുകളിൽ അപ്പർ ലിവിങ്ങിൽ വെക്കുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മിക്കവാറുള്ള പലരുടെ പഴയ തിരുവനന്തപുരം വീടുകളിലൊക്കെ. അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു, ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ലോണ്ടറിക്കുള്ള സ്പേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ. അതിൻ്റെ വേസ്റ്റ് വെള്ളം പോലുള്ള സംവിധാനവും അതിൻ്റെ പോയിൻറ്റും മറ്റും ഒക്കെ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയായിട്ടാണ് അതിനുള്ള സംവിധാനം കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയയും ഒരു സ്റ്റഡി ഏരിയയും എല്ലാം ഇവിടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ആയിട്ട് കിട്ടുന്നു. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിയേ, സെയിം താഴത്ത് കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ സീലിങ്ങിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തേക്കുള്ള സീലിംഗ് ഇവിടെയായിട്ട് നോക്കിയാൽ താഴത്ത് നമ്മൾ കണ്ട അതേ കളർ കോമ്പിനേഷൻസിനെയൊക്കെ തന്നെയാണ് ഇതിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയാൽ നമുക്കറിയാം ആ ഒരു ലൈറ്റായിട്ടുള്ള ആ ഒരു വാം കളർ ടോണുള്ള LED ലൈറ്റ്സാണ് മൊത്തത്തിൽ, ഒപ്പം തന്നെ മിൽക്കി വൈറ്റായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകൾ നൽകിയേക്കുന്ന കാണാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇവിടെയും നോക്കിയാൽ ഇവിടെയും അതേപോലുള്ള സീലിംഗ് വർക്കുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. അതെല്ലാം മിനിമലായിട്ടൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ അതിനകത്തൊന്നും വലിയ ഡാർക്ക് ഡിസൈൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ ബെഡ്റൂമുകൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ബാക്കി മൂന്ന് ബെഡ്റൂമുകളുള്ളത്. അപ്പോൾ സ്റ്റെയർ കയറി വന്ന് ഇവിടെ ഉള്ളിലേക്ക് മാറിയിട്ട് ഈ കാണുന്ന ഡോറ് വന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അതായത് മുകളിലത്തെ നിലയിലെ താഴത്തെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ പോർച്ചിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 16.13 നീളം വരിക. വീതിയിലായിട്ട് നോക്കുകയാണെങ്കിൽ 10.03, 161.81 സ്ക്വയർ ഫീറ്റ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അല്ലേ. താഴത്ത് നമ്മൾ കണ്ടിരുന്നു ഏകദേശം 160 സ്ക്വയർ ഫീറ്റ്, നല്ല വലുപ്പമാണത്. ഇനി ജനാലകളുടെ കാര്യം നോക്കാം. അവിടെ രണ്ട് പാളികളുടെയും ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ മൂന്ന് പാളികളുടെയും ജനാലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എയർ വെന്റിലേഷൻസ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വെളിച്ചവും മുകളിലേക്ക് കിടക്കും. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് ഈ ഒരു ഭിത്തി നിറയും വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. ഇതും ഫുള്ളും മഹാഗണിയുടെ തടി കൊണ്ട് തന്നെയാണ്. ഇവിടെ ഡോർ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വലിയ ഡോറാണ്. ഇതും ഫുള്ളും മഹാഗണിയാണ്. ഇതിനകത്ത് വേറെ സ്പേസ് ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ടേബിളും അതേപോലെ തന്നെ ഡ്രസ്സിംഗ് മിററും ഉള്ള സ്പേസ് ഈ ഒരു ഭാഗം ഇത്രയും കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇതും ഫുള്ളും തടി വെച്ച് ചെയ്തേക്ക് നമുക്ക് കാണാം. പക്ക ഫിനിഷായിട്ട് തന്നെയാണോ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റൂമിനകത്തും സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു റൂമിനകത്തും ഇട്ടില്ല. വളരെ പ്ലെയിനായിട്ട് തന്നെയാണ് ഈ ഒരു റൂമിനെ ഇട്ടേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥലം. PVC ഡോസാണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബെഡ്റൂമിലേക്ക് കയറുന്ന പടി അത്യാവശ്യം നല്ല ഉയരം തന്നെ കൊടുത്തിട്ടുമുണ്ട്. അവിടെ ഗ്രാനൈറ്റ് ഒരു പീസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്ക് കാണാം. ബാത്റൂമിനുള്ളിൽ കയറിയത് ഒരു നീളൻ ബാത്റൂമാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതൊരു നീളൻ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, സെറയുടെ ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്, ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ. ഇവിടെയും നമുക്ക് കാണാം രണ്ട് ഷവറുകൾ, ഹാൻഡ് ഷവർ ഉൾപ്പെടെ രണ്ട് ഷവറുകൾ ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസും സൊമാനയുടെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. നേരെ മുകളിൽ മിററും കൊടുത്തിരിക്കുന്നു. കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വെച്ചിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഫ്ലോറിന് ടൈലുകൾ നോക്കിയാൽ നമ്മൾ നേരത്തെ ആദ്യത്തെ ബാത്റൂമിൽ കണ്ട പോലുള്ള സെയിം കളർ കോമ്പിനേഷനാണ് ഇവിടെയും വരുന്നത്. ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ബാത്റൂം സ്പേഷ്യസ് ആണ്, പക്ഷേ ഒരു നീല ബാത്റൂമാണെന്ന് മാത്രമാണ് ഈ ഒരു ബാത്റൂമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങേണ്ടത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു ഇവിടെ ലോണ്ടറി ഏരിയ നമ്മൾ കണ്ടിരുന്നു. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ വന്ന് നേരെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, എല്ലാ റൂമിലെയും ഡോറുകൾ തടി കൊണ്ട്, അതായത് മഹാഗണിയുടെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒന്നും സ്കിൻ ഡോർസ് അല്ല. നമ്മൾ എറണാകുളത്തേക്ക് കണ്ടിട്ടുണ്ട് വീടിൻ്റെ മെയിൻ ഡോർ മാത്രമാണ് മഹാഗണി കൊടുക്കാറ്, ബാക്കിയെല്ലാം സ്കിൻ ഡോർസാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ കാര്യങ്ങളും സ്ഥിതികളും ഒക്കെ മാറി ഇവിടെ അകത്ത റൂമുകളുടെ ഡോർ വരെ മഹാഗണിയുടെ ഡോർ കൊടുത്തിരിക്കുന്നു. തീർച്ചയായും അടുത്ത് പറയേണ്ടതും നോക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നമ്മൾ ബെഡ്റൂമിനുള്ളിലേക്ക് വരുന്നു. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഈ ബെഡ്റൂം. ആദ്യത്തെ രണ്ട് ബെഡ്റൂമുകളും വലിപ്പത്തിൽ നമ്മൾ ഞെട്ടിച്ചിരുന്നു. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കാം. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14.14 നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വീതി വരിക 9.89 ആവറേജ്, 139.81 ആവറേജ് വലിപ്പം എന്തായാലും ഈ ഒരു ബെഡ്റൂമിനുണ്ട്. രണ്ട് ഭിത്തികളിലും ജനാലയുണ്ട്. മൂന്ന് പാളികളുടെയും രണ്ട് പാളികളുടെയും ജനാലകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് വാർഡ്റൂമിനെയും കൊടുത്തേക്കുന്നതാണ്. നമ്മളെല്ലായിടത്തും കാണാൻ ഇവിടെയും ഇവിടെ രണ്ട് ഡോറുകളാണ്. നേരത്തെ കണ്ടത് മൂന്ന് ഡോറായിരുന്നു, ഇവിടെ രണ്ട് ഡോറുകളാണ്. അതേപോലെ തന്നെ ഇതാ
ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിറർ കൊടുത്തിരിക്കുന്നു, മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്ക് നമുക്ക് കാണാം. വാവ്, സൂപ്പർ. അതേപോലെ തന്നെ ഇതിനകത്തും സീലിങ്ങും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ബെഡ്റൂം നന്നായിട്ട് ഉയർത്തിയിരിക്കുന്നു. ഫുള്ളെടുത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ ടൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു ഡിജിറ്റൽ വെട്രിഫൈഡ് ടൈൽസ്. ഈ ഒരു ബാത്റൂമിനുള്ളിൽ കയറിയാൽ ഈ ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല സൗകര്യമുണ്ട്. ക്രമീകരണങ്ങൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനിലായിട്ട് ബാത്ത് ഏരിയ, ഇവിടെയും ഷവറിൻ്റെ കാര്യത്തിൽ രണ്ട് ഷവറും കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്, മറ്റേതും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ സാറേടെ ഇങ്ങനെ അറ്റതായിട്ട് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ മിററും കൊടുത്തിരിക്കുന്നു. കളർ കോമ്പിനേഷൻ ടൈൽസ് നോക്കിയേ, ഈ ഒരു ഡിസൈൻ കളർ കോമ്പിനേഷനാണ്. ഇവിടെയും ഫ്ലോറിങ്ങിൽ സെയിം, താഴത്തൊക്കെ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണുന്നത് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. വീണ്ടും അപ്പർ ലിവിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെയായിട്ട് താഴത്ത് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ വരുന്നത്. അപ്പം സെയിം തന്നെ തുറന്ന് നോക്കാം. വാവ്, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. താഴത്ത് അത്രയും തന്നെ വലിപ്പം ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. നമുക്ക് എന്നിരുന്നാലും ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ 12.76, നീളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 13.07, 166.73, അത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണക്ക് കൂട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലും കുറച്ചുകൂടെ കൂടും കേട്ടോ. ആ ഒരു അവിടെ ഒരു വാർഡ്രോബ് ഏരിയ ഉണ്ട്, അടുത്ത് നമ്മൾ കണ്ടിരുന്നു ആ ഒരു ഡ്രസ്സിങ് ഏരിയയും മറ്റുമൊക്കെ. അതുകൂടെ കണക്ക് കൂട്ടി എടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്ക്വയർ ഫീറ്റ് എന്തായാലും കൂടും. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഭിത്തിയിലായിട്ട് മൂന്ന് പാളികളുടെ ജനൽ അവിടെ നമുക്ക് കാണാം. ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്ത് ചെയ്തേക്കുന്ന വാർഡ്രോബിൻ്റെ ഡിസൈൻ അല്ല. അവിടെ വരുമ്പം ഈ ഡോറ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഇവിടെയായിട്ട് ഒരു ജനാലയ പ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ കാറ്റും വെളിച്ചവും കയറി വരാൻ വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ട് ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. ദാ നോക്കിക്കെ, ഉള്ളിലായിട്ടൊക്കെ നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇങ്ങനെ അറ്റത്തായിട്ട് ഒരു ഡ്രസ്സിങ് മിറർ കൊടുത്തിരിക്കുന്നു. ഉള്ളിലായിട്ടൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ബാത്റൂമിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഇതും PVC ഡോസാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ബാത്റൂമും നല്ല സ്പേഷ്യസായ ബാത്റൂമൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമുകളെല്ലാം, അത് ഒരു ബാത്റൂമിൻ്റെ ഒരു നീളം ബാത്റൂം വെച്ചാൽ ബാക്കി എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സെറയുടെ ക്ലോസറ്റ് സെറ്റാണ്. ഇവിടെയായിട്ട് സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു, റെയിൻ ഷവറും വരുന്നുണ്ട്, ഹാൻഡ് ഷവറും കൊടുത്തേക്കും നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനിനെ നൽകിയിരിക്കുന്നു നമുക്ക് കാണാം. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും നൽകിയിരിക്കണം. ഇങ്ങനെ അറ്റതായിട്ട് നോക്കിയാൽ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ ഏരിയ കൊടുത്തിരിക്കുന്നു. ശ്രമാന ഏരിയയാണ് വാഷ് ബേസൺ. നേരെ മുകളിലെ മിററും പോയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാത്റൂം മൊത്തത്തിൽ നല്ല സ്പേഷ്യസായ ബാത്റൂമാണ്. ഈ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം നമുക്കുള്ളത്. അപ്പോൾ നാല് ബെഡ്റൂമുകളും നാല് ബാത്റൂമുകളും ഒക്കെ നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് കാണാനുള്ളത് ബാൽക്കണി ഏരിയയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ലിവിംഗ് ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണി ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഈ ഡോറ് പ്ലാവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും ആ ഒരു മഞ്ഞ നിറം. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു മെയിൻ ഡോറിൽ നമ്മൾ കണ്ടിരുന്ന കൊത്തുപണികളൊക്കെ അതേപോലെ തന്നെ ഈ ഒരു ഡോറിലും കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കിക്കാം, ആ ഒരു മെയിൻ ഡോറിനെ പോലെ പ്രാധാന്യം ഈ ഒരു മുകളിലത്തെ ഡോറിന് കൊടുത്തിട്ടുണ്ട്. അതും കൊത്തുപണികളൊക്കെ വെച്ചേക്കാൻ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടേക്ക് ഇറങ്ങാം. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ബാൽക്കണി സ്പേസ്. നമ്മുടെ ഒരു സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോക്കി ആ ഒരു ടൈൽ, ആ ഒരു വുഡൻ്റെ ആ ഒരു ഫിനിഷ് വരുന്ന ടൈൽസാണ് അവിടെയും മൊത്തത്തിലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാൽക്കണി ഇവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്കും വരാം കേട്ടോ. ഈ ഒരു ഭാഗം ഇത്രയും നടന്നു പോകാനുള്ളൊരു സ്പേസ് അവിടെ വരെ നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെയും തൂണുകൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈൽസ് നമ്മൾ താഴ്ത്തി കണ്ടിരുന്നു കാർ പോർച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ ഈ ഒരു തൂണുകൾക്ക്. ഏകദേശം 1, 2, 3, 4, 5, 6 തൂണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുകളിലത്തെ ഭാഗത്തായിട്ട് മൊത്തം 6 തൂണുകളാണ്. ഇനി കൈവരികളിലേക്ക് നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ ടഫൻ ഗ്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തൂടെ ബാൽക്കണിയുടെ ഈ ഒരു വശത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് പോകേണ്ട വഴിയായി. ഇവിടെ നിന്ന് മാറി നമ്മൾ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ടെറസിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നോക്കിയാൽ കൈവരിയൊക്കെ നല്ല രീതിയിൽ തന്നെ GA സ്ക്വയർ ട്യൂബ് കൊണ്ട് ചെയ്തിരിക്കുന്നു. എന്താ, കോൺക്രീറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പടികൾ മുകളിലേക്ക് വൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ ഈ ഒരു വീണ്ടും ടെറസിലേക്ക് വരികയാണ്. ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലൊക്കാലിറ്റി കാണാൻ പറ്റും കേട്ടോ. എന്ത് നല്ല ഉയർന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. നോക്കി അത് അറിയണമെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കണം. ഓക്കെ, താഴത്തെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. പുതിയ വീടുകൾ പണിയാൽ തീർന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഒന്ന് രണ്ട് വീടുകളൊക്കെ മണികൾ തീർന്ന് താമസമായി. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിരം പറയാറുള്ള ഡയലോഗ് ഫുള്ളും പച്ചപ്പ് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ അവിടെയുടെ റോഡ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള റോഡ്. അപ്പോൾ ഇവിടെയായിട്ടാണ് വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം വരുന്നത്. ഗുഡ് വില്ലിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വീട് മുഴുവനായിട്ടും കണ്ടു തീർത്തിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ വിലയാണ്, പ്രൈസാണ് നമുക്കറിയാം. പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നമ്പർ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. നമുക്ക് ഈ വീടിനെ അവർ ചോദിക്കുന്ന വില 82 lakhs ആണ്. 82 ലക്ഷം രൂപയാണ്. 82 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസിൻ്റെ അപേക്ഷിക്കുവാണ്. സ്റ്റാർട്ടിൻ്റെ സബ്സ്ക്രൈബറാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും, ചോദിച്ച് വാങ്ങിക്കാൻ മടിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, വിലയിരുത്തുക, എന്നിട്ട് നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും താഴത്തെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് നേരിട്ട് വന്ന സ്ഥലം കാണുക, തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക, നല്ലൊരു ഡീൽ ഉറപ്പാക്കാം. ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിലേക്കും, അതും അല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡീലുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.